بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ച ഈ ഒരു ഉദ്യമം വളരെ പ്രശംസനീയമാണ്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോമ്പിൻ്റെ ആരംഭവും അതായത് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ട് രീതിയിലാണ് നോമ്പ് ആരംഭിക്കുന്നത്. ഒന്നാമതായി ഷഅബാൻ 30 പൂർത്തിയാവുക. ഷഅബാൻ 30 പൂർത്തിയാവുന്നതോടുകൂടെ പിറ്റേന്ന് മുതൽ നോമ്പനുഷ്ഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. രണ്ടാമതായി നോമ്പ് നിർബന്ധമാകാൻ റമദാൻ ആരംഭിക്കാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ മാസപ്പിറവി ദർശിക്കുക എന്നുള്ളതാണ്. ഷഅബാൻ 29 നീതിമാനായ ഒരു വ്യക്തി മാസപ്പിറവി കാണുകയും അദ്ദേഹം ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഖാളിയുടെ മുമ്പിൽ പോയി സാക്ഷി പറയുകയും ഖാളി അത് അംഗീകരിക്കുകയും എൻ്റെ അടുക്കൽ മാസപ്പിറവി സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ ആ നാട്ടുകാർക്ക് പിറ്റേന്ന് മുതൽ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം അതിനോട് ചേർന്ന് വരുന്ന ഉദയാസ്തമയങ്ങളിൽ വ്യത്യാസമില്ലാത്ത, ഉദയാസ്തമയങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിലും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ സമയത്താണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഒക്കെയും ഉദയാസ്തമയങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. വലിയ ഒരുപാട് ദൂരങ്ങൾ വരുമ്പോഴാണ് ഉദയാസ്തമയങ്ങളിലൊക്കെ വ്യത്യാസം. നമ്മുടെ ബാങ്കിൻ്റെ നിസ്കാര സമയങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഉദയത്തിലും അസ്തമയത്തിലും വ്യത്യസ്തമില്ലാത്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇത് അനുസരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ നീതിമാൻ ഒരു പുരുഷൻ മാസപ്പിറവി കാണുക എന്ന് പറഞ്ഞതിലൂടെ ഒരു സ്ത്രീ മാസപ്പിറവി കണ്ടാൽ അത് ആ സ്ത്രീക്ക് മാത്രമേ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാവുകയുള്ളൂ. അതുപോലെ ഒരു ഫാസിക്കായ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുറമേ ആളുകൾക്കിടയിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം ഒരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നീതിമാനായ വ്യക്തിയല്ല, ഫാസിക്കാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി മാസപ്പിറവി ദർശിച്ചാലും അദ്ദേഹത്തിനും നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ അവരെ വിശ്വസിക്കുന്ന ആളുകൾക്കും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഷഅബാൻ 30 പൂർത്തിയായതിന് ശേഷമോ അല്ലെങ്കിൽ നീതിമാനായ ഒരു വ്യക്തി മാസപ്പിറവി ദർശിച്ച് കാളിയുടെ അടുക്കൽ സ്ഥിരീകരിച്ച കാരണത്താലോ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം നോമ്പനുഷ്ഠിച്ച് 30 പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മാസപ്പിറവി ദർശിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് പെരുന്നാൾ ആഘോഷിക്കാം. എന്നാൽ ഈ ഫാസിക്കായ ഒരു വ്യക്തിയുടെ അദ്ദേഹം മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ആ ഫാസിക്കായ വ്യക്തിയുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച ഒരു വ്യക്തി അദ്ദേഹം 30 നോമ്പനുഷ്ഠിച്ചു പിന്നെ മാസപ്പിറവ് കണ്ടിട്ടില്ലെങ്കിൽ 31-ാമത്തെ ദിവസവും അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കേണ്ടി വരും എന്നതാണ് നമ്മുടെ കർമ്മശാസ്ത്രം. മറ്റൊരു വിഷയം മാസപ്പിറവി ദർശിച്ചിട്ടില്ലെങ്കിലും ചില അടയാളങ്ങൾ കൊണ്ട് നമുക്ക് നോമ്പ് നിർബന്ധമാകും. അതായത് ഖാദിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതുപോലെ, ഖാദി സ്ഥിരീകരിച്ചതുപോലെയുള്ള ചില അടയാളങ്ങൾ നമ്മുടെ ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്നാമതായി നമ്മുടെ പള്ളികളിലും മറ്റും ഒരു പ്രത്യേകമായ മിനാരങ്ങളിൽ പ്രത്യേകമായ ഒരു പ്രകാശം, ഒരു ലൈറ്റ് കത്തിക്കുക, അതുപോലെ വിളക്ക് കത്തിക്കുക, പരിശുദ്ധ റമദാനിൻ്റെ പ്രാരംഭത്തിൽ മാത്രം ഉണ്ടാകുന്ന, ആ സമയത്ത് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിളക്ക് കത്തിക്കലോ മറ്റോ പോലുള്ള ആചാരങ്ങൾ ഒരു നാട്ടിൽ നടപ്പുണ്ടെങ്കിൽ അത് കാണുന്നതിലൂടെ, ആ രീതിയിൽ പിന്നെ ഒരാൾ ദർശിക്കുന്നതിലൂടെ അയാൾക്ക് പിറ്റേന്ന് മുതൽ നോമനുഷ്ഠിക്കൽ നിർബന്ധമായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ മാസപ്പിറവുമായി ബന്ധപ്പെട്ട് നോമ്പ് നിർബന്ധമാകുന്ന വിഷയം നമ്മുടെ ചർച്ച വരുന്നത്. അതുപോലെ തന്നെ നാട്ടിലുള്ള, അത് അവിശ്വാസികളാണെങ്കിലും, നാട്ടിൽ മൊത്തമായി ജനസംസാരം മാസപ്പിറവി കണ്ടു എന്നുള്ളൊരു ജനസംസാരം നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിച്ചും അത് ഖാദിയുടെ അടുക്കൽ സ്ഥിരീകരിച്ചതിന് സമാനമാണ്. 10-ലധികം പേർ ഞങ്ങൾ മാസപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് പൊതുവായൊരു സംസാരം നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിച്ചും നമുക്ക്
പരിശുദ്ധ റമദാൻ നോമ്പ് നമുക്ക് നിർബന്ധമാകും. മാസപ്പിറവി ദർശിച്ചാൽ ഒരാൾക്ക് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസപ്പിറവി ദർശിക്കുന്ന സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബുഹു വതർദ. അതിനുശേഷം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രണ്ട് പ്രാവശ്യം ഹിലാലു ഖൈരിം വറുഷ്ദ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അതോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യം ആമൻതു ബിമൻ ഖലഖക എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറയലും സുന്നത്താണ്. മറ്റൊരു കാര്യം, മാസപ്പിറവി ദർശിച്ചതിന് ശേഷം ഇതൊക്കെ ചൊല്ലിയതിന് ശേഷം തബാറക്ക സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ സുന്നത്താണ്. അതിൽ ഹദീസുണ്ട് എന്ന് ഇയാനത്തു ത്വാലിബിൻ്റെ രണ്ടാം വാള്യം 343 പേജിൽ കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, റമദാൻ നോമ്പ് നമുക്ക് നിർബന്ധമാകുന്നത് ഒന്നുകിൽ ഷാബാൻ പൂർത്തിയാകുന്നതിലൂടെ, അല്ലെങ്കിൽ ഷാബാൻ 29 മാസപ്പിറവി നീതിമാനായ ഒരു വ്യക്തി മാസപ്പിറവി ദർശിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ മാസപ്പിറവി ദർശിക്കുന്ന സമയത്തുള്ള സുന്നത്തായ പ്രാർത്ഥന, അല്ലാഹുമ്മ അല്ലാഹുവേ അഹില്ലഹു അലൈന, ആ പരിശുദ്ധമായ ഈ മാസപ്പിറവിയെ ഞങ്ങളിലേക്ക്, ഈ പരിശുദ്ധമായ ഈ റമദാൻ മാസത്തെ ഞങ്ങളിലേക്ക് നീ സമാഗതമാക്കണം. ബിൽ അംനി, നിർഭയത്തോടുകൂടെയും, വൽ ഈമാൻ, വിശ്വാസത്തോടുകൂടെയും, വസ്സലാമത്തി, സുരക്ഷിതത്വത്തോടുകൂടെയും, വൽ ഇസ്ലാം, ഇസ്ലാമോടുകൂടെയും, വത്തൗഫീഖി ലിമാ തുഹിബ്ബു ഹു വതർദാ, അല്ലാഹുവെ നീ ഇഷ്ടപ്പെടുകയും നീ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. റബ്ബുന വറബ്ബുക്കല്ലാ, ഈ മാസപ്പിറവിയുടെ ഈ ബാലചന്ദ്രൻ്റെ രക്ഷിതാവും ഞങ്ങളുടെ രക്ഷിതാവും, ചന്ദ്രനോട് പറയുകയാണ് എൻ്റെ രക്ഷിതാവും ഞങ്ങളുടെ രക്ഷിതാവും അല്ലാഹുവ. ഹിലാലു ഖൈരിം വറുഷ്ദ്, നന്മയുടെയും സന്മാർഗത്തിൻ്റെയും ചന്ദ്രപ്പിറവി. അതോടൊപ്പം ആമൻതു ബിമൻ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇത് പറയലും പ്രത്യേകം സുന്നത്താണ്. ഇത്തരം സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനെ നമുക്ക് വരവേൽക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.